ഏവർക്കും മുരുകൻ ഫോക്കസിന്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം ടാക്സി ഡ്രൈവർ യാത്രക്കാരനുമായി കാറിൽ പോവുകയാണ് പെട്ടെന്ന് ഒരു ആഡംബരക്കാർ സിഗ്നൽ തെറ്റിച്ച് അവരുടെ വാഹനത്തിന് കുറുകെ വന്നു കാർ നിർത്തി സുമുഖനായ ഒരാൾ പുറത്തേക്ക് വന്നു കുറ്റം അയാളുടേതാണെങ്കിലും ഡ്രൈവറെ അയാൾ കണക്കെട്ട് ചീത്ത വിളിച്ചു പക്ഷേ ടാക്സി ഡ്രൈവർ തിരിച്ചൊന്നും പറഞ്ഞില്ല പകരം പുറത്തിറങ്ങി രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു യാത്ര തുടർന്നപ്പോൾ യാത്രക്കാരൻ ഡ്രൈവറോട് ചോദിച്ചു അയാൾ കുറ്റം ചെയ്തിട്ടും ചീത്ത വിളിച്ചിട്ടും താങ്കൾ എന്താണ് ഒന്നും മിണ്ടാതിരുന്നത് ഡ്രൈവർ മറുപടി പറഞ്ഞു മാലിന്യവുമായി പോകുന്ന ട്രക്കിൽ മാലിന്യം അധികമാകുമ്പോൾ അത് കടന്നു പോകുന്ന വഴികളിൽ വീഴും അയാളുടെ ബക്കൽ അധികമുള്ളത് അയാൾ പുറത്തേക്കിട്ടു കിട്ടും എൻ്റെ ബക്കൽ ഉള്ളത് ഞാനും എന്ത് ഉള്ളിൽ കൊണ്ട് നടന്നാലും ഒരിക്കൽ പുറത്ത് വരും അത് സുഗന്ധമാണെങ്കിലും ദുർഗന്ധമാണെങ്കിലും മാലിന്യങ്ങളുടെ ഭാണ്ഡാരക്കെട്ടുമായി യാത്ര ചെയ്യരുത് സമയം കഴിയും തോറും ദുർഗന്ധം അസഹ്യമാകും ചവറുകൂനയിൽ നിക്ഷേപിക്കേണ്ട മാലിന്യ കൂമ്പാരത്തിന്റെ മാറാപ്പും പേറി നടക്കുന്നവർ ഭാരം താങ്ങാനാവാതെ വരുമ്പോൾ അവയെല്ലാം വഴിയിൽ വിതറും ആ മാലിന്യ വസ്തുക്കൾക്ക് വിദ്വേഷത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വെറുപ്പിന്റെയും രൂപഭാവങ്ങൾ കാണും മാലിന്യ വണ്ടിയുമായി പോകുന്നയാൾ വസ്ത്രത്തിൽ സുഗന്ധം പുരട്ടിയിട്ട് എന്ത് പ്രയോജനം ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക ആങ്കറിംഗ് പരിശീലിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെ ബഹുമാനിക്കുന്നു ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു നിങ്ങൾ നേടിയ സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് നന്ദി രേഖപ്പെടുത്തുക കണ്ണാടിവിടെ മുന്നിൽ വീണ്ടും വരിക സന്തോഷത്തോടെ അഞ്ചു മിനിറ്റ് ചിരിക്കുക പതിനഞ്ച് മിനിറ്റ് വ്യായാമം ചെയ്യുക ചൂടാക്കി തണുപ്പിച്ച വെള്ളം വേണ്ടുവോളം കുടിക്കുക ക്ഷമ ശീലമാക്കുക ഏവർക്കും ശുഭദിനം നേരുന്നു